Hello viewers, welcome to Shobas Math Corner. In this video, we will talk about the 10th grade second degree equations. In this chapter, page number 86 lola problems. Okay. In this video, we will talk about the exercise. In this is page number 86. First question is, what is it? 1 added to the product of 2 consecutive even numbers gives 289. What are the numbers? Okay, 1 added to the product of 2 consecutive even numbers. Appa adinte artham endanu vachuniya, 2 consecutive aduthaduthu varuna even number kooda 1 add cheyumbo namakku 289 kittunnana. Appa consecutive even number nu parayumbo 1 x um even number x plus 1 edukirathu x plus 2 aanu adutha even number. Appa x um x plus 2 adinte appa ethra add cheyana paranjirikkana 1. That is add cheyumbo namakku 289 kittum. In either the Engine and X in the value under the Kanacha, E plus 1, Ango to Virimba in the equation to E side Virimba minus 1 out. Up X into X plus 2 is equal to 288 in the good 2. Either number X into X square, Amba is multiply J yellow. Up X into X, X square plus 2 into X, 2X. Up X square plus 2X is equal to 289. Either number in moon with the number factors under the gap. പക്ഷെ കുറച്ചും കൂടെ എളുപ്പം നമുക്ക് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡാണ് ഇത് വളരെ സിമ്പിളാണ് എന്താണെന്ന് വെച്ചാൽ ഈ തന്നിരിക്കുന്ന നമ്പറിന്റെ ഒപ്പം ഞാൻ എന്ത് ചെയ്യാം 288 എന്ന് പറയുമ്പോൾ എനിക്ക് അത് സ്ക്വയർ ആവില്ല അപ്പോൾ ഇതിന്റെ അടുത്തുള്ള സ്ക്വയർ നമ്പർ എന്ന് പറയുമ്പോൾ 289 ആണ് അപ്പോൾ 289 എന്ന് പറയുന്നത് 17 ന്റെ സ്ക്വയർ ആണ് അപ്പോൾ ഞാൻ ഇതിന്റെ ഒപ്പം 1 കൂട്ടിയാൽ എനിക്ക് ഇത് സ്ക്വയർ നമ്പർ ആകും അതേപോലെ ഞാൻ ഇപ്പോ ഈ സൈഡ് എന്ത് ചെയ്യണം എനിക്ക് ഈ LHS സൈഡ് ഞാൻ ഒന്ന് പ്ലസ് ആഡ് ചെയ്യണം പ്ലസ് 1 ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എനിക്ക് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ഇസ് ഈക്വൽ ടു 288 പ്ലസ് 1 എന്ന് കിട്ടി ഇപ്പോൾ ഇത് ഏത് ഫോർമാറ്റിലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റിംഗ് ദ സ്ക്വയറിൽ എനിക്ക് രണ്ട് ഫോമിൽ എഴുതാൻ പറ്റും ഒന്ന് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിലോ അല്ലെങ്കിൽ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയറിലോ ഈ രണ്ട് ഫോർമാറ്റിൽ ഏതെങ്കിലും ഒന്ന് എനിക്ക് വരുള്ളൂ ഇപ്പോൾ ഇവിടെയൊക്കെ പ്ലസ് ആയതുകൊണ്ട് ഞാൻ ഇതിന് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിൽ എഴുതാൻ പോവാണ് അപ്പോൾ എ എന്ന് പറയുന്നത് ആദ്യത്തെ സംഖ്യ അപ്പോൾ എക്സ് ആണ് എൻ്റെ എ ഈ വൺ ആണ് എൻ്റെ ബി അപ്പോൾ ഞാൻ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിന് പകരം ഞാൻ എന്ത് എഴുതാം എക്സ് പ്ലസ് വൺ ദ ഹോൾ സ്ക്വയറിന് എഴുതാം ഈക്വൾ ടു 289 ഇനി ഈ സ്ക്വയർ ഉള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ എന്താകും സ്ക്വയർ റൂട്ട് എന്നാകും അപ്പോൾ എക്സ് പ്ലസ് വൺ ഇസ് ഈക്വൾ ടു സ്ക്വയർ റൂട്ട് ഓഫ് 289 അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 289 സ്ക്വയർ ഏതാണ് 17 സ്ക്വയറാണ് 289 അപ്പോൾ ഞാൻ സ്ക്വയർ റൂട്ട് എന്ന് വെളിയിൽ എടുക്കുമ്പോൾ പ്ലസ് ഓർ മൈനസ് 17 എഴുതിയിട്ടുണ്ടാകും ഓക്കെ ഇനി എക്സ് പ്ലസ് വൺ ഇസ് ഈക്വൾ ടു പ്ലസ് ഓർ മൈനസ് 17 അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താണ് ഈ പ്ലസ് ഓർ മൈനസ് 17 ഈ പ്ലസ് വൺ ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് 1 ആയി കിട്ടും അതായത് എക്സ് ഈക്വൽ ടു പ്ലസ് 17 എടുക്കുകയാണെങ്കിൽ പ്ലസ് 17 മൈനസ് 1 മൈനസ് 17 എടുക്കുകയാണെങ്കിൽ മൈനസ് 17 മൈനസ് 1 അപ്പോൾ എനിക്ക് എക്സിൻ്റെ രണ്ട് വാല്യൂ കിട്ടും 16 മൈനസ് 18 പക്ഷേ മൈനസ് 18 പോസിബിൾ അല്ല അതുകൊണ്ട് എൻ്റെ വാല്യൂ എക്സ് ഈക്വൽ ടു 16 ആണ് പക്ഷേ രണ്ട് നമ്പേഴ്സ് അല്ലേ ഈവൻ നമ്പർ അപ്പോൾ എക്സും എക്സ് പ്ലസ് 2 അപ്പോൾ 16 16 ഒപ്പം രണ്ട് കൂട്ടിയാൽ 18 ഓക്കെ കഴിഞ്ഞ വീഡിയോയിൽ സ്ക്വയറും സ്ക്വയർ റൂട്ടും എങ്ങനെ എടുക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും ദയവായി കാണാത്തവർ ആ വീഡിയോ ഒന്നും കൂടെ കാണുക പ്ലസ് ഈ സ്ക്വയേഴ്സ് ഓഫ് ഒരു 25 നമ്പറിൻ്റെ സ്ക്വയറും ഉണ്ട് ആ വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊന്നും കൂടെ നോക്കുക ഓക്കെ ഇനി രണ്ടാമത്തെ പ്രോബ്ലത്തിലേക്ക് കിടക്കാം 9 ആഡഡ് ടു ദ പ്രോഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 6 ഇവിടെ ഈവൻ നമ്പർ പകരം മൾട്ടിപ്പിൾസ് ഓഫ് 6 ആണ് അപ്പോൾ ഏതൊക്കെയാണ് നമ്പർ എക്സും എക്സ് പ്ലസ് 2 അവിടെ ഈവൻ നമ്പർ ആയപ്പോൾ 2 എടുത്തു ഇവിടെ മൾട്ടിപ്പിൾസ് ഓഫ് 6 ആയതുകൊണ്ട് പ്ലസ് 6 എന്ന് എടുക്കുന്നു അപ്പോൾ ഈ രണ്ട് നമ്പറിൻ്റെ ഒപ്പം മൾട്ടിപ്ലിക്കേഷൻ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ മൾട്ടിപ്ലൈ അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 6 പ്ലസ് എത്ര ആഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ 9 ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടും 729 അപ്പോൾ ഇനി ഞാൻ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക വെളിയിലുള്ളതിന് അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് 6 ഇൻറ്റു എക്സ് 6x പ്ലസ് 9 ഇപ്പോൾ എനിക്കിത് കാണുമ്പോൾ തന്നെ ഏകദേശം എനിക്കൊരു രൂപം കിട്ടും എ പ്ലസ് ബിയുടെ ഹോൾ സ്ക്വയറിൻ്റെ അപ്പോൾ ഈ പക്ഷേ ഈ ബി സ്ക്വയറിന് പകരം 9 അപ്പോൾ ഈ 9 ഞാൻ 3 സ്ക്വയറിന് എഴുതാം അപ്പോൾ 3 സ്ക്വയറിന് എഴുതുമ്പോൾ എനിക്ക് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിൽ എടുക്കാൻ പറ്റും ഇത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക എക്ക് പകരം എക്സും ബിക്ക് പകരം 3 എടുത്തു അപ്പോൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 729 അപ്പോൾ എൻ്റെ എക്സ് പ്ലസ് 3 എന്തായിരിക്കും സ്ക്വയർ റൂട്ട് ഓഫ് 729 ആണ് എന്നിട്ട് 729 സ്ക്വയർ ഏതാണ് 27 ഓക്കെ പ്ലസ് ഓർ മൈനസ് 27 ആണ് 729 സ്ക്വയർ
ഇതെങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ അതാ 729 ഇടുക, സ്ക്വയർ റൂട്ട് എടുക്കുക, ലാസ്റ്റ് രണ്ട് നമ്പർ വിടുക. ഓക്കെ, സ്ക്വയർ റൂട്ടിൽ ലാസ്റ്റ് എന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പോൾ രണ്ട് നമ്പറിൻ്റെ മുന്നിൽ ഒരു കമ്മ. ഇനി ഏഴുണ്ട്, ഏഴിൻ്റെ അടുത്തായിട്ട് വരുന്ന സ്ക്വയർ നമ്പർ ഞാൻ നോക്കുക. ഇപ്പോൾ രണ്ട് രണ്ടും നാല്, മൂന്നും മൂന്നും ഒമ്പത്, പക്ഷേ എനിക്കിവിടെ ഏഴേ ഉള്ളൂ. അപ്പോൾ ഞാനിത് രണ്ടെടുക്കാം, രണ്ടും രണ്ടും നാല്, ഏഴിന് നാല് പോയാലോ, ബാക്കി മൂന്ന്. സ്ക്വയർ റൂട്ടിലെ രണ്ട് നമ്പർ ഒന്നിച്ചെടുക്കണം. അപ്പം ഞാൻ ഈ 29 ഒന്നിച്ചെഴുതി. ഇനി ഇവിടെ ഏത് സംഖ്യ വരുന്നു വെച്ചാൽ ഇതിൻ്റെ ഡബിളായിരിക്കും. ഇപ്പം രണ്ടിൻ്റെ ഡബിൾ വന്നിട്ട് നാല്. ഇവിടെ 9 ഉള്ളത്, അപ്പോൾ 9 എനിക്ക് സ്ക്വയർ നമ്പറായിട്ട് കിട്ടുകയാണെങ്കിൽ 7 ഇട്ടാൽ പോലെ, 7 49, അപ്പോൾ എനിക്ക് എന്തായാലും കിട്ടും. അപ്പോൾ ഞാനിവിടെ 7 ഇവിടെ 7 ഇട്ടു. ഇനി 47 × 7 ചെയ്യുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് 329 എന്ന് കിട്ടും. അപ്പോൾ എൻ്റെ സ്ക്വയർ ഏതാണ്? 729 × 27. ഓക്കെ, ഇനി ഈ +3 ഇങ്ങോട്ട് വരുമ്പോൾ എന്താകും? -3 ആകും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാം? +27 − 3, −27 − 3 എന്നെടുക്കുക. എന്താ വെച്ചാൽ എക്സിന് +or − എന്നല്ലേ, അപ്പോൾ +27 എടുക്കണം, −27 എടുക്കണം. അപ്പോൾ എനിക്ക് ആൻസർ x = 24 and −30 എന്ന് കിട്ടി. ഓക്കെ, ഇനി തേർഡ് പ്രോബ്ലം നോക്കാം. തേർഡ് പ്രോബ്ലത്തിൽ എന്താണ്? ഹൗ മെനി ടേംസ് ഓഫ് ദ അർത്ഥമെറ്റിക് സീക്വൻസ് 579 മസ്റ്റ് ബി ആഡഡ് ടു ഗെറ്റ് 140. ഈ സീക്വൻസിൽ ഏത് ചെയ്യുമ്പോഴാണ് നമുക്ക് SN 140 കിട്ടുക? അപ്പോൾ എ എന്ന് പറയുന്നത് 5, ഡി എന്ന് പറയുമ്പോൾ 7 − 5 2. SN ഫോർമുല എന്താണ്? SN = n/2 × സമ്മ് തന്നിട്ടുണ്ടെങ്കിൽ ഡിഫറൻസ് ആണ് അറിയുക. അപ്പോൾ നമ്മൾ n/2 × 2a + n − 1 × d ആണ് എടുക്കേണ്ടത്. ഇതിന് ഇനിയൊരു ഫോർമുലയുണ്ട്, SN = n/2 × a + l എന്ന് എടുക്കും. പക്ഷേ l എന്ന് പറയുന്നത് ലാസ്റ്റ് നമ്പർ, a + l എടുക്കണമെങ്കിൽ നമുക്ക് ഈ ലാസ്റ്റ് നമ്പർ അറിഞ്ഞിരിക്കണം. ഇപ്പം നമുക്ക് എൽ അറിയാത്തത് കൊണ്ട് നമ്മൾ ഈ ഫോർമുല ചെയ്യണം, SN = n/2 × 2a + n − 1 × d. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. n/2 × a ക്ക് പകരം 5, n − 1 × d എന്ന് പറയുമ്പോൾ 2, 7 × 5 പോയാൽ 2 = 140 എന്ന് അവർ തന്നിട്ടുണ്ടല്ലോ. ഇനി ഇതൊന്ന് 2 കോമൺ ആയിട്ട് ഞാൻ പുറമേ എടുത്തു. പുറമേ എടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? n × n/2 × 2 × ഇവിടുത്തെ 5 ഇവിടുത്തെ n − 1 മാത്രം കിട്ടും. എന്നിട്ട് 5 − 1 എത്രയാണ്? 4. അപ്പോൾ എനിക്ക് ഉള്ളിൽ n + 4 എന്ന് കിട്ടി. ഈ ടൂവും ക്യാൻസലാവും. അപ്പോൾ n × n + 4 = 140 എന്ന് കിട്ടി. ഇനി ഞാനിത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടും? n² + 4 എന്ന് കിട്ടും. പക്ഷേ എനിക്കിത് a + b² എഴുതി എനിക്ക് എളുപ്പത്തിൽ ഞാൻ കണ്ടുപിടിക്കാം എൻ്റെ വാല്യൂ. ഇപ്പോൾ 140 ഇതിൻ്റെ ഒപ്പം 4 കൂട്ടി എനിക്ക് സ്ക്വയർ നമ്പർ കിട്ടും, അതായത് 12 ✕ 2 144. അപ്പം ഞാൻ രണ്ട് വശത്ത് 4 ആഡ് ചെയ്യണം. 4 ആഡ് ചെയ്യുമ്പോൾ ഞാൻ a + b² ആകുമ്പോൾ ഈ 4 ഞാൻ 2² എന്ന് എഴുതണം, എന്നാലാണ് എനിക്ക് സ്ക്വയർ ഫോർമാറ്റിൽ കിട്ടുള്ളൂ. അപ്പോൾ ഈ 4 ഞാൻ 2² എന്ന് എഴുതി. അപ്പോൾ a² + 2ab + b² ഓക്കെ. അപ്പോൾ ഈ 4 ഞാൻ 2 എഴുതി, 2². അപ്പോൾ a + b² എന്ന് പറയുമ്പോൾ n + 2² = 144. ഞാൻ പറഞ്ഞല്ലോ ഈ സ്ക്വയർ ഇങ്ങോട്ട് വരുമ്പോൾ സ്ക്വയർ റൂട്ട് ആകും. അപ്പോൾ 144 സ്ക്വയർ എത്രയാണ്? +or − 12 ആണ്. എന്നിട്ട് ഈ +2 ഇങ്ങോട്ട് വരുമ്പോൾ −2 ആകും. അപ്പോൾ എന്നിന് എത്ര വാല്യൂ കിട്ടും എനിക്ക്? +12 − 2, ദെൻ −12 എടുക്കണമെങ്കിൽ −12 − 2 എന്ന് കിട്ടി. അതായത് എന്നിൻ്റെ വാല്യൂ −14 എന്നിൻ്റെ വാല്യൂ +10 കിട്ടി. പക്ഷേ നെഗറ്റീവ് വാല്യൂ നമ്മൾ എപ്പോഴും എടുക്കില്ല, എത്ര ടേം ഉണ്ടെന്നല്ലേ, അപ്പോൾ മൈനസിൽ വരില്ല ആൻസർ. അപ്പോൾ ഇതിൽ ടോട്ടലായിട്ട് എത്ര ടേം ഉണ്ട് ഈ സമ കിട്ടണമെങ്കിൽ? n = 10, അതായത് 10 terms ഷുഡ് ബി ആഡഡ് ടു ഗെറ്റ് 140. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷൻ നോക്കാം. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. ഞങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.